എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മതബോധന കേന്ദ്രത്തിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ഛനും ഈ മതബോധന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിശ്വാസ പരിശീലനം നടത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇടുക്കി രൂപതയിൽ നിന്ന് ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഈ 24-ാം തീയതി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഈ അവസരം കൈവന്നതിൽ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഈ കൊറോണ നമ്മളെല്ലാവരെയും ഇങ്ങനെ ഇരുട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നാളത്തെ നമ്മുടെ ആഘോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളുടെ അത്രയും ഒരു പൊലിമ, ഒരു സൗന്ദര്യം, ഒരു ആരവം ഒരു പക്ഷേ നമുക്ക് ഫീൽ ചെയ്യില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പള്ളികളിൽ പാതിരാ കുർബാനയ്ക്കും മറ്റ് കുർബാനങ്ങൾക്കൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയോ അല്ലെ നാളത്തെ കുർബാനയ്ക്കൊക്കെ അത്ര ആളുകൾ വരത്തില്ല. പ്രോട്ടോകോളുണ്ട് കോവിഡിൻ്റെ, അത് നമ്മൾ പാലിക്കണം. ആളുകൾക്ക് ഒരു പരസ്പരം ഒരു ഭയവും അകൽച്ചയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ ഈ രക്ഷകൻ്റെ തിരുപ്പിറവി ആചരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ന് 24-ാം തീയതി ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഈ ആഗമന കാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള തിരുവചനം മത്തായിയുടെ സുവിശേഷം 5:17-20 തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗത്ത് ഒരു പ്രത്യേക വചനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ 20-ാമത്തെ തിരുവചനം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ മലയിൽ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു തിരുവചന ഭാഗമാണിത്. പുൽക്കൂട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് വിചിന്തനം നടത്താം. ആരാണ് പുൽക്കൂട്ടിലേക്ക് യാത്രയായത്? യോസേ പിതാവും മറിയവും പുൽക്കൂട്ടിലേക്ക് യാത്രയായി. ആട്ടിടയന്മാർ യാത്രയായി. 3 രാജാക്കന്മാർ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാണ് യോസേപ്പും മേരിയും പുൽക്കൂട്ടിലേക്ക് പോകുവാനായിട്ട് ഇടയായത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അതുകൊണ്ട് അവർ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിലെത്തി. അവിടെ വെച്ച് മറിയത്തിന് പ്രസവവേദനയുണ്ടായി. അവളൊരു ശിശുവിനെ പ്രസവിച്ചു. ആ ശിശുവിനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അവർ അതിനു മുമ്പ് സത്രങ്ങളിൽ ഹോട്ടലുകളിൽ ഒക്കെ പോയി മുട്ടി വിളിച്ചു. ആരും അവർക്ക് വാതിൽ തുറന്നു കൊടുത്തില്ല. ഒരുപക്ഷെ തുറന്നവർ നോക്കിയപ്പോൾ ദരിദ്രരായ 2 ആളുകൾ. തങ്ങൾക്ക് ഭാരമാകുമെന്ന് കരുതി അവർ അവരെ സ്വീകരിച്ചില്ല. പക്ഷേ അവരെ സ്വീകരിച്ചത് എന്താണ്? ഒരു കാലിത്തൊഴുത്താണ്. കാലികളാണ് അവരെ സ്വീകരിച്ചത്. ആ തണുത്ത് വിറയ്ക്കുന്ന രാത്രിയിൽ ദൈവം മനുഷ്യചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ വിനീതനായാണ് ദൈവം മനുഷ്യചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. തിരുവചനം നമ്മെ എന്താ പഠിപ്പിച്ചത്? നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആർക്കാണ് മലാഖമാർ ആദ്യം ഈ തിരുപ്പിറവിയുടെ സന്ദേശം പകരുന്നത്? ഇടയന്മാർക്കാണ്. ഇടയന്മാർ ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. ആടുമേച്ച് കഴിഞ്ഞിരുന്ന അവർ തീകാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്താണ് മാലാഖ പറയുന്നത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
ഹൃദയ നൈർമല്യമുള്ളവർക്ക് ഈശോയെ കാണാൻ കഴിയുകയുള്ളൂ. അവർ ആ വാർത്ത കേട്ടു, പോയി ഈശോയെ കണ്ടു, എന്നിട്ട് അവർ സന്തോഷിതരായിട്ട് മടങ്ങി വരികയാണ്. മൂന്നാമത് ഈ കാലിത്തൊഴുത്തിലേക്ക് എത്തുന്നത് ജ്ഞാനികളാണ്. അങ്ങ് ദൂരെ നക്ഷത്രം കണ്ട് ഇവിടെ എത്തുന്നവരാണ്. അവർ കരുതി രാജകൊട്ടാരത്തിലായിരിക്കാം ഈ രക്ഷകൻ പറക്കുന്നത്. പക്ഷേ അവരും കാലിത്തൊഴുത്തിലെത്തിയപ്പോഴാണ് പൊന്നും മീറയും കുന്തിരക്കവും സമർപ്പിച്ച് ഈ ദിവ്യ ശിശുവിനെ ആരാധിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. എന്താണ് ഈ കാലിത്തൊഴുത്തിലേക്കുള്ള വഴി? അത് ഹൃദയവിശുദ്ധിയുടെ, നൈർമല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മറ്റുള്ളവർക്കായി എടുക്കുന്ന ത്യാഗത്തിൻ്റെ വഴിയാണ്. ആ വഴിയെ യാത്ര ചെയ്യുന്നവർക്ക് പുൽക്കൂട്ടിലെ ഉണ്ണിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. വീണ്ടും നമുക്ക് ആ തിരുവചനം കേൾക്കാം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേരുടെയും നീതിയെ അതിലംഘിക്കണം. ഇന്ന് രാത്രി നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, നാളെ പകൽ ക്രിസ്മസ് ദിനമായി നാം കൊണ്ടാടുമ്പോൾ, നമ്മൾ ആത്മാ പരിശോധന ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ നീതി ഈ നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിലംഘിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിയമജ്ഞനും ഫരിസേരുമെല്ലാം ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഒരുപാട് ബാഹ്യമായ ആഘോഷങ്ങൾ ക്രിസ്മസിനുണ്ട്. നക്ഷത്ര വിളക്കുകൾ, കച്ചവടം, സമ്മാനം കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബാഹ്യമായ കാര്യങ്ങളല്ല യഥാർത്ഥ ക്രിസ്മസ്. അതിൻ്റെ അപ്പുറമാണ് ക്രിസ്മസ്. ഈ നിയമജ്ഞരെ പോലെ, പരിസേരെ പോലെ കുറേ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. വാട്സപ്പിൽ എല്ലാ ആൾക്കാർക്കും മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ ആളുകളെ ഓർത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ അവരെ ഓർത്തൊന്ന് സ്നേഹത്തോടുകൂടി അവരെ ഒന്ന് അനുസ്മരിക്കുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെ ദൂരെയായിരിക്കുന്നവർക്ക് നമ്മൾ മെസ്സേജ് അയക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ, അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ, അല്ലെ അവർക്ക് ആവശ്യമായ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ, അതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്. ബാഹ്യമായ കാര്യങ്ങളല്ല ക്രിസ്മസിൻ്റെ അർത്ഥം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഈശോയാണ്. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവൽ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നീതി? ഈശോ പറഞ്ഞ രണ്ട് കൂട്ടരുടെ നീതിയേക്കാൾ അതിലംഘിക്കേണ്ടത്. രണ്ട് മേഖലകളിലാണ് അത് സംഭവിക്കേണ്ടത്. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം, രണ്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധം. നാം ക്രിസ്മസ് ഇന്ന് ആചരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കോവിഡ് പ്രോട്ടോകോൾ അനുവദിക്കുന്ന എല്ലാവരും പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം, ഈശോയെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കണം, ഭവനങ്ങളിൽ സ്വീകരിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലുള്ള വിള്ളലുകളൊക്കെ നമുക്ക് പരിഹരിക്കുവാനായി പശ്ചാത്താപത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരാം. രണ്ടാമത്തേത് മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. അത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ച് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈശോ ആഗ്രഹിക്കുന്ന പോലെയാണോ എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്? ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള എൻ്റെ ഇടപെടലുകൾ? ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം? ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ എൻ്റെ അയൽക്കാരുമായിട്ടുള്ള ബന്ധം? ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ എൻ്റെ തൊഴിലിടത്തിലെ എൻ്റെ പ്രവർത്തന രീതി, എൻ്റെ മക്കളെ വളർത്തുന്നത്? നമ്മൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യം അനുസരിച്ച് അത് പരിശോധിച്ച് നോക്കണം. ഈ രണ്ട് മേഖലകൾ, ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയം ലളിതമാകും, ലാളിത്യം നിറയും. നമുക്ക് പുൽക്കൂട്ടിൽ ഈശോയെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. ആ ഈശോയിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ ഒരു ക്രിസ്മസ് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം കോവിഡ് രോഗബാധിതരായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം ഈശോയെ അറിയാത്ത ആളുകളിലേക്ക് ഈ ക്രിസ്മസ് വഴി രക്ഷകൻ്റെ സന്ദേശം എത്തിക്കുവാനായി പ്രത്യേകിച്ച് കുട്ടികളും ചെറുപ്പക്കാരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.